എതിരാളികളെ കുഴപ്പത്തിലാക്കുന്ന വിധി പുറപ്പെടുവിക്കുമ്പോൾ നീതിയും ന്യായവും നടത്തുന്നവരും തങ്ങൾക്കെതിരായ വിധി വരുമ്പോൾ ചായത്തൊട്ടിയിൽ വീണ് രാജാവായി ഓരിയിടുന്ന നീലക്കുറുക്കനുമൊക്കെ ആയിത്തീരും ജഡ്ജിമാർ എന്നതാണ് കോൺഗ്രസ്സുകാരുടെ, പ്രത്യേകിച്ചും എ ഗ്രൂപ്പുകാരുടെ സിദ്ധാന്തം. സോളാർ ബാർ കോഴകളിൽ ഉമ്മൻചാണ്ടിക്കെതിരായ വിധികൾ വന്നതോടെയാണ് കെ സി ജോസഫിന് സഹി കെട്ട് ജഡ്ജിയെ ചീത്ത വിളിക്കേണ്ടി വന്നത്. ഒടുവിൽ കോടതിയലക്ഷ്യമായി കേസായി, സംഗതി പന്തിയല്ല എന്ന് തോന്നി കെ സി കോടതിയിൽ ഹാജരാകാതെ വക്കീൽ വഴി മാപ്പപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ അങ്ങനെ മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും പറ്റില്ലെന്നും മന്ത്രി കുട്ടിയല്ല എന്നും കോടതി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ മാപ്പ് പറഞ്ഞ കെ സി ആരായി? സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. മൂടി വെക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും. മിസ്റ്റർ, ഷാൽ ഐ റിമൈൻഡ് യു സംതിങ്? ഇറ്റ് ഈസ് ക്വൈറ്റ് അൺബിക്കമിംഗ് ആൻ ഓഫീസർ. ഐ പിച്ചി യു ഫോർ ദ ഡർട്ടി ഗെയിം യു ഹാവ് പ്ലേഡ് ഇൻ ദിസ് കേസ് ദാറ്റ് ഓഫ് എ മാനിപ്പുലേറ്റർ. യു ബിഹേവ്ഡ് ലൈക്ക് എ ബാർക്കിംഗ് മാഡ് ഡോഗ് ടു റെക്ക് വെഞ്ചൻസ് അഗൈൻസ്റ്റ് യുവർ ഫാമിലി എനിമി, എ ലോ ബെയറിംഗ് സിറ്റിസൺ ആൻഡ് എൻ എക്സ് ജുഡീഷ്യൽ ഓഫീസർ who always gave predominant consideration for his office than any personal relationship or any personal advantage. By incriminating such a pious and loyal soul, you have proved that you are ashamed to the total force of the country, Your Honor. Avasham varumbol cheetha vilikkuka, avasham kaliyumbol maapu paranju thalayuruka, idaana A groupukar kodathiyude karyathil poduve swikarichu varuna oru reethi. ഏറ്റവും ഒടുവിൽ സോളാർ വിധി പറഞ്ഞ തൃശൂർ വിജിലൻസ് ജഡ്ജിനെ ചീത്ത വിളിച്ച എ ഗ്രൂപ്പ് കൊട്ടേഷൻകാരും പേടിച്ചിരിപ്പാണത്രേ. കെ സിക്ക് പിന്നാലെ എം ഹസൻ മുതൽ യൂത്ത് കോൺഗ്രസ്സുകാർ വരെ ആരൊക്കെ, അതെല്ലാം സ്വാഭാവിക പ്രതികരണം എന്നതാവും ഉമ്മൻചാണ്ടിയുടെ സിദ്ധാന്തം. കോടതി വിരുദ്ധർ നീണാൾ വാഴട്ടെ. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. കോടതി അലക്ഷ്യത്തിൽ കുടുങ്ങിയില്ലെങ്കിൽ നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.